Hello friends, welcome back to Samuchis. Inna channel Thoran recipe maayittanu vannirikkunathu. Valare easy aayta nalla taste aayittu cheyyanadukkan pattuna oru healthy thoran recipe aanu. Ee thoran thayaarakkunnathinu vendi njan ivide eduthirikkunathu ide poleyulla oru beetroot aanu. Pinne ide pole oru savala eduthittunde. Moonu pachamulagu. പച്ചമുളകിൻ്റെ എണ്ണം അതിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇത് ബീട്രൂട്ടിൽ അല്പം മധുരമുള്ളതായത് കാരണം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ബീട്രൂട്ട്, സവോള, പച്ചമുളക് ഇതെല്ലാം ഞാൻ ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേട്ട ഇതേപോലെ നല്ല പൊടി പൊടി പോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ബീട്രൂട്ട് തോരം തയ്യാറാക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ നല്ല പൊടി പൊടി പോലെ കൊത്തിയരിഞ്ഞെടുക്കുന്നതാണ്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. തോരൻ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് അല്പം കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോഴത്തേനും ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. സവോള വാടി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് തട്ടി കൊത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയ്ക്കകത്ത് ഇളന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സിയിലൊന്ന് മഞ്ഞളൊക്കെ ചേർത്ത് നടിച്ചെടുത്ത് ചേർത്താലും മതി കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് അല്പം കുറവാണ്. അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കുക. തുറന്ന് നോക്കാം. അതിലിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നോക്കിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡിയായി. എന്താ ഞാൻ ഈ ബീറ്റ്റൂട്ട് തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ അത് ഓവറായിട്ട് കുക്ക് ചെയ്യാറില്ല. അതൊന്ന് ചെറുതായിട്ടത് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലാണ് അത് ഞാൻ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നല്ല വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.